ടൈം വന്നപ്പോ എനിക്കൊരു ചോദ്യം ചോദിക്കാം, ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി, ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ മൃദുല തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതെന്തായോ ഈ പാട്ടുകാരനെ കെട്ടുകയല്ലെന്ന് പറഞ്ഞു. പക്ഷെ കെട്ടിയത് പാട്ടുകാരനെയാ. ഒരു പാട്ടുകാരിക്ക് പറയാൻ കൊള്ളാവുന്നാണോ പറഞ്ഞത്? അതെന്താ വെച്ചാല് പാട്ടുകാരനെ എന്താ വെച്ചാ എനിക്ക് അങ്ങനെ പാട്ടുകാരൻ തന്നെ വേണം, അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ഒരു കോൺഫ്ലിക്റ്റ് വരണ്ട വീട്ടിൽ. കാരണം ഒരു സിംഗറും കൂടെ വരുന്ന സമയത്ത് ചിലപ്പം എന്തെങ്കിലും കാരണവശാൽ ഈഗോ വരുമോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഞാൻ ആ ഒരു ഏരിയ വേണ്ടേ വേണ്ട എന്നുള്ളൊരു മനസ്സിലുണ്ടായിരുന്നു. മെയിൻലി എന്റെ കണ്ടീഷൻസ് എന്നെ പാട്ട് പാടാൻ സമ്മതിക്കണം എന്നുള്ളതായിരുന്നു. കാരണം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ബിടെക് ആണ് ബേസിക്കലി, പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത്. അപ്പം അത് വെറുതെ ആയി പോകാൻ പാടില്ല. അപ്പൊ എനിക്ക് വന്ന പ്രൊപ്പോസൽസ് ഒക്കെ ബിടെക് ആണ്. അപ്പം ആ ഒരു ലൈനിലേക്ക് പോവാം, ജോലി ചെയ്ത് അങ്ങനത്തെ ഒരു രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അങ്ങനത്തെ രീതിയിലുള്ള ലൈഫായിരുന്നു എന്നെ കാത്തിരുന്നത് കുറെ. അപ്പൊ അത് കംപ്ലീറ്റ്ലി എനിക്ക് പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം അത്രയും എനിക്ക് ഓരോ വയസ്സ് കൂടുന്നതിനനുസരിച്ച് എനിക്ക് പാട്ടിനോടുള്ള ഒരു പാഷനും പാട്ടാണ് എൻ്റെ പ്രൊഫഷൻ എന്നുള്ള ഒരു തിരിച്ചറിവും വന്നുകൊണ്ടേ ഇരുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കണ്ടീഷൻ എന്തായിരുന്നു, പാട്ട് പാടാൻ സംബന്ധിക്കുന്ന. അപ്പോ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്, അത് വലിയ സന്തോഷം. അതെ, ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബേസിക്കലി അങ്ങനെ ഒരു ഒരു പ്രൊഫഷണൽ സിംഗർ അങ്ങനെ ഇല്ല. ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ പഠിച്ചിരുന്ന കാലത്ത് മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ അവിടെ കോളേജിൽ കുറെ കോമ്പയറിങ്ങിന്, പാട്ട് മാത്രല്ല, കോമ്പയറിങ് കവിത എഴുതുമായിരുന്നു, പിന്നെ ഡാൻസ് വരെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പാട്ട് കലാകാരനാണ് പ്രൊഫഷണലി ഒരു പേര് ഡോക്ടർ അല്ലേ, പരിക്കൊന്നും കാൽഭാഗമുള്ളൂ ഡോക്ടറിനുള്ള ഇതുള്ള. അതെ, വളരെ കലയോട് വളരെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഒട്ടും പാട്ടിലൊന്നും ഒട്ടും ഫോക്കസ് ഫുൾ പഠിത്തത്തിലായിരുന്നു, ഫുൾ സ്റ്റഡി ബുക്ക് വാം ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ, ഭുജിയാണ്. അപ്പൊ അതുകൊണ്ട് പാട്ട് പാടാനൊന്നും പാടിയിട്ടേ ഇല്ല പിന്നെ കുറെ കാലം. പിന്നെ ഇപ്പൊ എന്റെ കൂടെ ഇപ്പൊ ഞാനൊക്കെ പാടുന്ന കേട്ടിട്ടാണ് അയ്യോ എനിക്ക് ഒരു പാട്ട് പാടിയേക്കൊള്ളാം അങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ മൂളുമ്പോഴത്തേക്കും ഇപ്പൊ എന്താ കുഴപ്പമെച്ചാ, ഞാൻ ആദ്യം ഞാൻ മാത്രമായിരുന്നു കറക്റ്റ് ചെയ്യുന്നത്, ഇപ്പൊ മോളും കൂടെ അവിടെ അങ്ങനെയല്ലോ. അപ്പൊ ഫുൾ രണ്ട് സൈഡിൽ നിന്നും ഭയങ്കര കറക്ഷൻസ്. അതുകൊണ്ട് പാട്ട് പാടി തുടങ്ങിയത് ഇപ്പൊ സ്റ്റോപ്പായി. അപ്പൊ ഇദ്ദേഹം ഇപ്പോഴും കവിതയൊക്കെ എഴുതുന്നുണ്ട്? എവിടെ, ഒന്നിനും ടൈമില്ല. അപ്പൊ ഭയങ്കര ഇപ്പൊ എന്താ വെച്ചാ ജോലി എന്ന് പറഞ്ഞ ആൾക്ക് ഫുള്ളി ഭയങ്കര വർക്കഹോളിക്കാ. ജോലി 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 ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. എന്ത് ചെയ്യുന്നു അതില് ഫുൾ ഫോക്കസ് അതിലാണ്.